മോർണിംഗ് ചിൽഡ്രൻ, കഴിഞ്ഞ ക്ലാസ്സിലത്തെ പാഠഭാഗമൊക്കെ വായിച്ചു. രണ്ട് പെൺകുട്ടികൾ എന്ന് പറഞ്ഞ കഥ ലിയോ ടോൾസ്റ്റോയുടെ വായിച്ചു അല്ലെ. നമ്മളതിന്റെ അവസാന ഭാഗത്തേക്കാണ് കിടക്കുന്നത് കേട്ടോ. പാഠപുസ്തകം കയ്യിലെടുത്ത പേജ് നമ്പർ 64 നോക്കി. തങ്ങൾ നിർപ്പിച്ച ചാലിലൂടെ ഒരു മരകൃഷ്ണം ഒഴുകി പോകുന്നു. അവര് വഴക്കെല്ലാം മറന്ന് കുട്ടികൾ മുതിർന്നവരവിടെ വഴക്ക് തുടർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കുട്ടികൾ അവിടെ പരസ്പരം ചാലുണ്ടാക്കി വെള്ളം ഒഴുക്കി വിട്ടോണ്ട് അവരതിനു ചുറ്റും ഓടിക്കളിക്കുകയാണ് അല്ലെ. തങ്ങൾ നിർമ്മിച്ച ചാലിലൂടെ ഒരു മരകഷ്ണം ഒഴുകി പോകുന്നത് കണ്ട കുട്ടികൾ ആഹ്ലാദപരിതരെ അവരെ ആഹ്ലാദം കൊണ്ട് സന്തോഷം കൊണ്ട് നിറഞ്ഞു. അവർ വഴക്കിടുന്ന ആണുങ്ങളുടെ ഇടയിലേക്കാണ് നേരെ ഓടിയെത്തിയത്. അവരെ ശ്രദ്ധിച്ച വൃത്ത ആണുങ്ങളോട് പറഞ്ഞു, ആ നേരത്തെ വൃത്തിയാകുല്ലയുടെ വൃത്തിയായ മുത്തശ്ശി താഴെ വീണായിരുന്നു. എന്തെങ്കിലും തന്നെയല്ലേ കുഴപ്പമില്ല, അവരെ പറയുന്നതെന്ന് ശ്രദ്ധിക്കാതെ അവരെ തള്ളി താഴെ ഇട്ടായിരുന്നു. അവരുടനെ മുതിർന്ന ആണുങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് നാണമില്ല ഈ കുട്ടികളെ ചൊല്ലി വഴക്കിടാൻ. അവർ ഇതിനെ കുറിച്ചെല്ലാം മറന്നു കഴിഞ്ഞിരിക്കുന്നു. രണ്ടുപേര് സന്തോഷപൂർവ്വം കളിക്കുകയാണ്. നിഷ്കളങ്കരായ രണ്ട് ആത്മാവുകൾ, അവർക്ക് നിങ്ങളെക്കാൾ വിവേകമുണ്ട്. ആ നോക്ക്, നിങ്ങൾക്ക് നാണമില്ല കുട്ടികളുടെ പേരിൽ വഴക്കുപിടിക്കാനായിട്ട്. അവർ കഴിഞ്ഞതെല്ലാം മറന്നിപ്പോൾ വളരെ നിഷ്കളങ്കരായിട്ട് ഓടിക്കളിക്കുകയാണ്. നിങ്ങൾക്ക് അത്ര പോലും വിവേകമില്ലല്ലോ, വിവരമില്ലല്ലോ എന്ന് പറയുകയാണ്. ആണുങ്ങൾ പെൺകുട്ടികളെ നോക്കി ലജ്ജിച്ച് തല താഴ്ത്തി തങ്ങളെ തന്നെ പരിഹസിച്ചുകൊണ്ട് ഓരോരുത്തരും അവനവന്റെ വീട്ടിലേക്ക് പോയി. അവരാ കുട്ടികളെ നോക്കിയപ്പോ ശരിയാണല്ലോ, അവരാണ് വഴക്കുണ്ടാക്കാൻ കാരണക്കാർ. അവരിതെല്ലാം മറന്നിപ്പം കൂട്ടുകാരായിട്ട് കളിച്ചോട് നടക്കുകയാണ് അല്ലെ. നാണം നാണിച്ചു പോയി, ഓ കഷ്ടം, ഞങ്ങൾ എന്തിനു വേണ്ടിയാണ് വഴക്കിട്ടെന്നുള്ള അവർക്ക് ബോധം തിരിച്ചു വന്നത് അവർക്ക് അപ്പോഴാണ് അല്ലെ. അവര് തങ്ങളെ തന്നെ പരിഹസിച്ചുകൊണ്ട് ഓരോരുത്തരും അവനവന്റെ വീട്ടിലേക്ക് പോയി. അപ്പൊ എന്താണ് ഈ കഥയിൽ നിന്ന് ലഭിക്കുന്നത്? ചെറിയ കുട്ടികൾ അവർ നിഷ്കളങ്കരാണ്, അവരൊന്നും അവരുടെ മനസ്സിൽ വെച്ചേക്കില്ല. പക്ഷെ വലിയവരാണെന്നാണ് അതെല്ലാം ഊതി പെരുപ്പിച്ച് തീർത്ത് ഭയങ്കര വലിയ വഴക്കായിട്ട്, കുടുംബങ്ങൾ തമ്മിൽ വഴക്കായി, നാട്ടുകാർ തമ്മിൽ വഴക്കായി, അങ്ങനെ സമൂഹം മുഴുവൻ ഭയങ്കര അടിപിടിയൊക്കെ ആയിട്ട് മാറുന്നത്, കത്തിക്കുത്തേറൊക്കെ ഉണ്ടാവുന്നത് ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് അല്ലെ. അപ്പോൾ അതിനെ നിസ്സാരമായിട്ട് കണ്ട് കുട്ടികളുടെ വഴിക്ക് വിട്ടു കഴിഞ്ഞാൽ അതൊരിക്കലും ഒരു പ്രശ്നമായിട്ട് മാറുകയില്ല. ഇതാണ് കുട്ടികളെ മുതിർന്നവരും തമ്മിലുള്ള വ്യത്യാസം അല്ലെ. നോക്കി അതിലെ അർത്ഥമൊക്കെ നോക്കിയേ. ഹിമം, ഹിമാർത്ഥം എന്താണ്? മഞ്ഞ്. ഹിമം മഞ്ഞ്. ചെളിക്കറ എന്താണ്? ചെളിയുടെ കറ. പാടം, ചെളിയുടെ കറ. മലിനം, മലിനം എന്താണ്? അഴുക്ക്. മലിനം, മലിന ജലം എന്നൊക്കെ കേട്ടിട്ടില്ലേ. ചെളിക്കുണ്ട് എന്താണ്? ചെളിക്കുഴി. ചെളി നിറഞ്ഞ കുഴിക്കാണ് ചെളിക്കുണ്ടെന്ന് പറയുന്നത്. ഓരിയിടുക എന്താണ്? ഉറക്കെ അലറിക്കരയുന്നതിന് ഓരിയിടുക എന്ന് പറയുന്നത്. സാന്ത്വനം, സാന്ത്വനം ആശ്വസിപ്പിക്കല്. ഷണ്ഠ, ഷണ്ഠാർത്ഥം എന്താണ്? വഴക്ക്. നിഷ്കളങ്കം, കളങ്കമില്ലാത്തത് അല്ലെ, മനസ്സിലൊന്നും പ്രത്യേകിച്ചൊന്നും വെച്ചുകൊണ്ടിരിക്കാതെ നിഷ്കളങ്കരായിട്ടുള്ളവർ, അതാണ് നിഷ്കളങ്കം എന്ന് പറയുന്നത്. ഇനി സമാനപദം നോക്കി, ബ്രാക്കറ്റ് എടുത്ത് കിടപ്പുണ്ട്, അതിൽ നിന്ന് എടുത്തെഴുതണം കേട്ടോ. മഞ്ഞ്, ഹിമം, ഒലി, ഒച്ച, ആമോദം, ആഹ്ലാദം, ഷണ്ഠ, കലഹം, പള്ളി, ദേവാലയം, പേടി, ഭയം, ചരണം, കാലം, നാണം, ലജ്ജ. ഇനി പങ്കം, പങ്കം എന്താണ്? ചെളി. മുറ്റം, അങ്കണം, വൃക്ഷം, മരം, വെള്ളം, ജലം, കോപം, ദേഷ്യം, വസ്ത്രം, ചേല, തെരുവ്, പാത. തെരുവ്, തെരുവിന് വേറെ പകരമാക്കുന്നുണ്ടല്ലോ കേട്ടോ. സദനം, വീട്. ഇനി ഒറ്റപ്പദമാക്കാൻ, മഞ്ഞ പ്ലസ് വണ്ടി എങ്ങനെ? മഞ്ഞു വണ്ടി, ചന്ദ്രകല മാറി കുനിപ്പാകും അല്ലെ, മഞ്ഞു വണ്ടി എന്നാകും. അങ്ങനെ കൃഷി പ്ലസ് ഇടം എങ്ങനെയാവും? കൃഷി ഇടം യായും മാറോടെ ഈ മാറി അല്ലെ. ഈടെ ചിഹ്നം അവിടെ ഉണ്ട്. അങ്ങനെ യാവരും. ചെളിക്കുണ്ട്, കായിരട്ടിച്ച് അല്ലെ, കൂട്ടശ്രമാണ് ചെളിക്കുണ്ട്. കുസൃതിപ്പെണ്ണ്, അവിടെ പായും കൂട്ടശ്രമാവും ഇരട്ടിക്കും. കുസൃതിപ്പെണ്ണ്, ഒഴുകിപ്പോവുക, അവിടെയും പായിരട്ടിക്കും, ഒഴുകിപ്പോവുക ഇപ്പാവരോട്. മരം പ്ലസ് പൂള്, മരപ്പൂള്, അവിടെയും പായിരട്ടിക്കുന്നു. അപ്പോൾ ചെളിക്കുണ്ട്, കുസൃതിപ്പെണ്ണ്, ഒഴുകിപ്പോവുക, മരപ്പൂള്, ഇതിലൊക്കെ അധിക ചിഹ്നം കഴിഞ്ഞാൽ വരുന്ന ആദ്യത്തെ അക്ഷരം ഇരട്ടിക്കുന്നു. അതാണ് അവിടെ വരുന്ന മാറ്റം കേട്ടോ. പിന്നെ ഇനി അത് വാക്യത്തിൽ പ്രയോഗിക്കുകയാണ്, പിന്നെ ഉത്തരം എഴുതുകയും കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്തുള്ളത്. എഴുതിയിരിക്കുന്ന ആരാണ് ഈ കഥാഭാഗം? ലിയോ ടോൾസ്റ്റോയ്. കഥാഭാഗം നന്നായിട്ട് വായിക്കണം കേട്ടോ. വളരെ ലളിതമായ കഥയാണ്, നിങ്ങൾക്ക് ഇഷ്ടം, വായിക്കാൻ ഇഷ്ടമല്ലേ കഥ വായിക്കാനായിട്ട്? കഥ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ. അപ്പൊ അതൊന്ന് വായിക്കണം കേട്ടോ. ഇതിൽ പരാവർത്തനം കൊടുത്തിട്ടുണ്ട്. ഒരു നിശ്ചയമില്ലയൊന്നിനും വരും ഓരോ ദശ വന്ന പോലെ പോകും,
വിരയുന്നു മനുഷ്യനേതിനോ തിരിയാ ലോക രഹസ്യമാർക്കും. യഹ്മാനാശന്റെ ചിന്താവിഷ്ടിയായ സീതയിലെ വരികളാണിത്. ഒന്നിനും ഒരു നിശ്ചയമില്ല, നല്ല കാലവും ചീത്തക്കാലവും വരികയും പോവുകയും ചെയ്യും അല്ലെ. ഇതിനിടയിൽ മനുഷ്യർ സദാ എന്തിനോ വേണ്ടി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. ലോകത്തിന്റെ നിഗൂഢമായ രഹസ്യങ്ങൾ ആർക്കും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല. അത് അടുത്തത്, വിത്ത് നന്നായാൽ വിളവ് നന്നാ ഗുണമെത്താത്ത പാട്ട് കണ്ടെത്തിങ്കിൽ പോലും ഉത്തമമായ നിലത്ത് വീഴും വിത്ത് സത്തല്ലെന്നാകിലും ഫലം നന്നാവാം. നമുക്കറിയാം വിത്തിൽ നിന്ന് ഫലത്തെ അറിയാന്നാണ് പറയുന്നത് അല്ലെ. അതായത് നമ്മുടെ എന്താണ് കുടുംബാന്തരീക്ഷമൊക്കെ നല്ലതാണെങ്കിൽ, നമ്മൾ വളർന്നു വരുന്ന സാഹചര്യമൊക്കെ നല്ലതാണെങ്കിൽ നമ്മുടെ സ്വഭാവത്തിൽ നല്ല നല്ല കാര്യങ്ങളൊക്കെ കാണുവാനായിട്ട് സാധിക്കും. ഒരിക്കലും മോശം രീതിയിലേക്ക് പോകില്ല. നമ്മൾ ഇടപഴകുന്ന രീതികൾ, നമ്മൾ വളർന്നു വന്ന ചുറ്റുപാടുകളാണ് ഒരു പരിധി വരെ നമ്മളെയൊക്കെ എന്താണ് നമ്മുടെ സ്വഭാവത്തേക്ക് നിയന്ത്രിക്കുന്നത് അല്ലെ. വിത്തിൽ നിന്ന് ഫലത്തെ അറിയാന്നാണ് പറയുന്നത്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഈ പാഠഭാഗം നന്നായിട്ട് വായിക്കുക, ഇതിന്റെ പ്രവർത്തനങ്ങളൊക്കെ നോക്കുക. ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഇവിടെ കഴിഞ്ഞു. എല്ലാവർക്കും നന്ദി.